ഹായ് ഫ്രണ്ട്സ്, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ വേറൊരു മോഡലാണ് സ്പൈറൽ മോഡൽ. അപ്പം നമ്മൾ ഈ സ്പൈറൽ മോഡൽ എവിടെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് പ്രോജക്ട്സിലും അതുപോലെ തന്നെ കൂടുതലായിട്ട് റിസ്ക് വരാൻ ചാൻസ് ഉള്ള പ്രോജക്ട്സ്, പിന്നെ കസ്റ്റമർ സൈഡിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവരുടെ റിക്വയർമെന്റ്സ് ചേഞ്ച് ആവണ ആ ഒരു സിറ്റുവേഷൻസിലുമാണ് നമ്മൾ കൂടുതലായിട്ട് ഈ സ്പൈറൽ മോഡൽ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ്, രണ്ട് മോഡൽസിന്റെ കോമ്പിനേഷൻ. ആ രണ്ട് മോഡൽസാണ് വാട്ടർഫാൾ മോഡലും അതുപോലെ തന്നെ ഇറ്ററേറ്റീവ് മോഡലും. ഇനി എന്തുകൊണ്ടാണ് ഇതൊരു കോമ്പിനേഷൻ എന്ന് വെച്ചാൽ വാട്ടർഫാൾ മോഡലിലും ഇറ്ററേറ്റീവ് മോഡലിലും കോമ്പിനേഷൻ എന്ന് പറയാം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ സ്പൈറൽ മോഡലിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, സോ ഇത് നമ്മൾ നാല് ക്വാഡ്രന്റാക്കി ഡിവൈഡ് ചെയ്തോക്കാണ്, ആ ഒരു എൻറ്റയർ പ്രോസസ്, ആ ഒരു എൻറ്റയർ സൈക്കിൾ നമ്മൾ നാല് ക്വാഡ്രന്റാക്കി ഡിവൈഡ് ചെയ്തോക്കാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അപ്പോൾ ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ, രണ്ടാമത്തെ ഡിസൈനിങ്, മൂന്നാമത്തെ കൺസ്ട്രക്ഷൻ, നാലാമത്തെ ഇവാലുവേഷൻ. ഓക്കെ, സോ ഈ വാട്ടർഫാൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ലീനിയർ സീക്വൻഷ്യൽ മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് കഴിഞ്ഞ് അടുത്ത ഫേസ്, ഒരു ഫേസിന്റെ ഔട്ട്പുട്ടായിരിക്കും മറ്റേ ഫേസിന്റെ ഇൻപുട്ട്. സോ ആ ഒരു മെത്തേഡ്, ആ ഒരു പ്രോസസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സിംഗിൾ ലൂപ്പ്, ഈ ഒരു ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളൊരു ലൂപ്പ്, ഇത് ഒരു സിംഗിൾ ഐട്രേഷൻ ആണ്. ഓക്കെ, അതുപോലെ ഈ ഈ ലൂപ്സ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ലൂപ്സ് ഫിക്സഡ് അല്ല, നമുക്ക് എത്ര ലൂപ്സ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ പ്രൊജക്ടിനും അനുസരിച്ച്, ഓരോ പ്രൊജക്ട് ടു പ്രൊജക്ട് ഇത് വാരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ അതുകൊണ്ടാണ് ഈ ഒരു സ്പൈറൽ മോഡലിനെ വാട്ടർഫാൾ മോഡൽ ആൻഡ് ദ ഇറ്ററേറ്റീവ് മോഡലിലെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാൻ കാരണം. ഓക്കെ, ആൻഡ് നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ നാല് ക്വാഡ്രന്റാക്കി ഡിവൈഡ് ചെയ്തതൊക്കെയാണ്. സോ ഫസ്റ്റ് ഐഡന്റിഫിക്കേഷൻ, സെക്കൻഡ് ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ, ഇവാലുവേഷൻ. ഇനി ഈ ഒരു മോഡലിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോസസ് ആണ് ഐഡന്റിഫിക്കേഷൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ റിക്വയർമെന്റ്സ് ഗ്യാദർ ചെയ്യും. റിക്വയർമെന്റ്സ് ഗ്യാദറിങ്, അതുപോലെ തന്നെ കസ്റ്റമറും ഡെവലപ്പറും തമ്മിലുള്ള ഒരു കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അവരുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഒക്കെ ഈ ഡെവലപ്പറിന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് എത്രത്തോളം റിസ്ക് ഒക്കെ വരുന്നുണ്ട് നോക്കും. അങ്ങനെ ഓരോ ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈ ഒരു കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിസൈനിങ്. സോ ഇവിടെ നമ്മൾ ആർക്കിടെക്ചർ ഡിസൈനിങ് ആണ് ചെയ്യുക, അതുപോലെ തന്നെ മോഡ്യൂൾസിൻ്റെയൊക്കെ ലോജിക് ഡിസൈൻ, പിന്നെ കുറച്ച് ഐട്രേഷൻസ് കഴിയുമ്പോൾ നമ്മൾ ഫൈനൽ ഡിസൈൻ, ആ പ്രൊഡക്റ്റിൻ്റെ ഫൈനൽ ഡിസൈൻ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഈ ക്വാഡ്രന്റിൻ്റെ ലാസ്റ്റ് നമ്മൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യും. ഇനി വരുന്ന ഇമ്പോർട്ടൻ്റ് ഫേസ് ആണ് കൺസ്ട്രക്ഷൻ. ഇവിടെയാണ് നമ്മൾ ആക്ച്വൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാം. ആക്ച്വൽ കോഡിംഗ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോഡിംഗ് ആണ്. സോ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്വാഡ്രന്റ്, ഈ ക്വാഡ്രന്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ, ഫുള്ളി ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഫുള്ളി ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണ്, കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ അവർ അത് യൂസ് ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് തരും. ഇനി കസ്റ്റമർ വൺസ് അവർ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവരിനി ഫീഡ്ബാക്ക് തരും നമുക്ക്. എന്തെങ്കിലും ബഗ്സ് ഉണ്ടെങ്കിൽ ബഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇനിയും കൂടെ ഫീച്ചേഴ്സ് ഇൻവോൾവ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ഇറ്ററേഷനിൽ ഇവർ കസ്റ്റമേഴ്സ് പറഞ്ഞ ആ അഡീഷണൽ ഫീച്ചേഴ്സ്, അവരുടെ ഫീഡ്ബാക്കൊക്കെ എടുത്ത് നമ്മളത് ഒന്നുകൂടി നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ ഇറ്ററേഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സോഫ്റ്റ്വെയർ എത്രത്തോളം കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്നോ അവിടെ വരെ ഇത് ഇങ്ങനെ ഈ ഇറ്ററേഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ അതാണ് സ്പൈറൽ മോഡൽ. ഇനി പിന്നെ ഈ ഓരോ ലൂപ്പ്, ഈ ഓരോ ലൂപ്പ് എന്ന് പറയുന്നത് ഓരോ ഫേസ് ആണ്. ഓക്കെ, ഈ ഈ ഒരു സിംഗിൾ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ്, അതുപോലെ ഇവിടെ തൊട്ട് ഇവിടെ മറയെന്ന് പറയുന്നത് നെക്സ്റ്റ് ഫേസ്, അങ്ങനെ ഓരോ ലൂപ്പും ഓരോ ഫേസ് ആണ്. ഓക്കെ, സോ അഡ്വാൻറ്റേജ്, സോ അഡ്വാൻറ്റേജ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട്സ് റിസ്ക് ഹാൻഡ്ലിംഗ്, കൂടുതൽ റിസ്ക് ഇൻവോൾവ് ചെയ്യുന്ന പ്രോജക്ട്സിനാണ് നമ്മൾ സ്പൈറൽ മോഡൽ യൂസ് ചെയ്യുക. പിന്നെ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രോജക്ട്സ്.
പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ റിക്വയർമെന്റ്സ്, നമുക്ക് കസ്റ്റമർ സൈഡിൽ നിന്ന് റിക്വയർമെന്റ്സ് ഇടയ്ക്ക് മാറ്റണം അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൈറൽ മോഡൽ യൂസ് ചെയ്യാം. പക്ഷെ ഒരു ഐട്രേഷൻ നമ്മൾ ഫിക്സ് ചെയ്തു അവരുടെ ബേസിക് റിക്വയർമെന്റ്സ് ഒക്കെ, അവർ പറയുകയാണെങ്കിൽ ഇനിയും കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യണം, അപ്പൊ നമ്മൾ അടുത്ത ഐട്രേഷനിൽ അതും കൂടെ ആഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആക്കും. ഇനി ഡിസ്അഡ്വാൻറ്റേജസ്. സോ ബാക്കിയുള്ള SDLC മോഡൽസിനെ വെച്ച് നോക്കുമ്പോൾ ഈ സ്പൈറൽ മോഡൽ അത്യാവശ്യം കോംപ്ലക്സിറ്റി നിറഞ്ഞൊരു മോഡലാണ്. പിന്നെ ഇത് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ സ്മോൾ സ്കിൽ പ്രൊജക്ട്സിന് ഇത് സൂട്ട് ആവില്ല. പിന്നെ ഡിഫിക്കൾട്ടി ഇൻ ടൈം മാനേജ്മെൻറ്റ്, നമുക്ക് ഈ ഐട്രേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണ കാരണം നമുക്കറിയില്ല എപ്പോഴാണ് ഈ ഐട്രേഷൻസ് നിൽക്കുക, എപ്പോഴാണ് ആ ഒരു ഫുള്ളി ഡെവലപ്ഡ് സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആവാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ടൈം, പ്രോപ്പർ ടൈം മാനേജ്മെൻറ്റ് സിസ്റ്റം ഈ ഒരു മോഡലില്ല. പിന്നെ ടൂ മച്ച് ഡിപ്പെൻഡബിൾ ഓൺ റിസ്ക് അനാലിസിസ്. ആക്ച്വലി ഈ സ്പൈറൽ മോഡൽ എന്ന് പറയുന്നത് തന്നെ കൂടുതലും റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. സോ ഇതൊക്കെയാണ് സ്പൈറൽ മോഡലിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും.